മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥും ബി ജെ പിയിലേക്ക് എന്ന വാർത്തയാണിപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളിലെ കമൻറ്റ് ബോക്സ് ഒക്കെ കണ്ട സമയത്ത് ചിരിയാണ് തോന്നുന്നത്. അതിലൊക്കെ തന്നെ ആളുകൾ വന്നിട്ട് എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തുള്ള വല്ല കമ്മികളോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അവരിങ്ങനെ എഴുതുന്നത്, സകല വേസ്റ്റുകളും പോവട്ടെ, സകല ആളുകളും പോവട്ടെ എന്നൊക്കെ നിരന്തരം എഴുതുന്നുണ്ട്. അല്ല, ഇനി അവിടെ നിന്ന്, അതായത് പ്രതിപക്ഷത്ത് നിന്ന് മറുകണ്ഠത്തേക്ക് ചാടാൻ ആരെങ്കിലുമൊക്കെ ഇനി ബാക്കിയുണ്ടോ? ഈ കമൽനാഥൊക്കെ മധ്യപ്രദേശ് രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രഗത്ഭനാണ് എന്ന് യാതൊരു വകതിരിവുമില്ലാത്ത ആളുകളല്ലേ ഇമാതിരി കമൻറ്റുകളൊക്കെ ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ മകൻ എന്നൊക്കെ വാർത്തയിൽ കാണുമ്പോൾ ആളുകൾ കരുതുന്നുണ്ട്. ഏതെങ്കിലും ഒരു മകൻ പോയാൽ ഇപ്പം എന്താ പ്രശ്നം എന്നുള്ള രീതിയിലാണ് കമൻ്റ് വരുന്നത്. ഈ ഇദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള നകുൽനാഥ് എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ 2019 പാർലമെന്റ് ഇലക്ഷനിൽ 29 സീറ്റാണ് ഈ മധ്യപ്രദേശിലുള്ളത്. അതിൽ 28 സീറ്റും ജയിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ ഒരു സമയത്താണ് അവർ നേതൃത്വം കൊടുക്കുന്നതാണ് ജയിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഒരു സമയത്തും ആ ഒരൊറ്റ സീറ്റിൽ ജയിച്ചിട്ടുള്ളത്, ജനങ്ങളുടെ വോട്ടു നേടി വിജയിച്ചിട്ടുള്ളത് കമൽനാഥിൻ്റെ മകനായിട്ടുള്ള നകുൽനാഥാണ്. അത്രത്തോളം കൃത്യമായിട്ട് ഏതൊരു കുത്തൊഴുക്ക് വന്നാലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ലീഡേഴ്സാണ് ഇദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന് കേരളത്തിലുള്ള ആളുകൾക്ക് തിരിച്ചറിവില്ലാഞ്ഞിട്ടാണ് സകല കമൻറ്റ് ബോക്സിലും വന്നിട്ട് എഴുതിയിടുന്നത്. പോകുന്നവരൊക്കെ പോട്ടെ, വേസ്റ്റൊക്കെ പോട്ടെ, ഇങ്ങനെ പോയാൽ ഈ പ്രതിപക്ഷത്ത് ആരും തന്നെ ഉണ്ടാവില്ല. ഭാരതീയ ജനതാ പാർട്ടി പാർലമെൻറ്റ് ഇലക്ഷന് മുന്നായിട്ട് തന്നെ കൃത്യമായിട്ടുള്ള വിജയ പ്രഖ്യാപനങ്ങളല്ലേ ഇതൊക്കെ നടത്തുന്നതിലൂടെ, ഈ നീക്കങ്ങളിലൂടെയൊക്കെ തന്നെ സകല സാധാരണക്കാരും മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി പ്രതിപക്ഷത്ത് എനിക്ക് തോന്നുന്നത് ഈ കമൽനാഥും ഒക്കെ തന്നെ ഈ ഒരു പാർട്ടി വിട്ടു പോകാനുണ്ടാവുന്ന ഒരു കാരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരങ്ങളൊക്കെ തന്നെ ആയിരിക്കും. കാരണം സീനിയറായിട്ടുള്ള ഇതുപോലെയുള്ള ലീഡേഴ്സിന് അവർക്ക് അവരുടേതായ രീതിയിൽ യാതൊരു മാന്യതയും കൊടുക്കാതിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക എന്നുള്ളതൊക്കെ ഏതൊരു മനുഷ്യനും ചെയ്യുന്നത് തന്നെയാണ്. അതും യാതൊരു നിലയിലും ഇതൊന്നും പച്ച പിടിക്കാൻ പോകുന്നില്ല എന്നും അമ്മാതിരി മണ്ടത്തരങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഇംപ്ലിമെൻ്റ് രാഹുൽ ഗാന്ധിയൊക്കെ ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയായിരിക്കും കമൽനാഥൊക്കെ കളം മാറ്റി ചവിട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക. പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട ആളുകൾ പോലും മറുകണ്ഠം ചാടുകയാണ്. അതേപോലെ തന്നെ പ്രതിപക്ഷ നിരയിലുള്ള ഈ നമ്മുടെ ബംഗാളിലുള്ള മമതാ ബാനർജിയൊക്കെ തന്നെ എന്താ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്, കോൺഗ്രസ് 40 സീറ്റിലേക്ക് ഒതുങ്ങും. അവരൊക്കെ തന്നെ അവർ പറഞ്ഞിട്ട് ദിവസങ്ങളായിട്ടില്ല ഇതേ കമൽനാഥ് ഇവിടേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തു നിന്ന് നിലവിലൊരു പ്രതിപക്ഷം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഈ വരുന്ന പാർലമെൻ്റ് ഇലക്ഷൻ അടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വോട്ട് വെറുതെ കമ്മികൾക്കും ഇവിടെയുള്ള കോൺഗ്രസ്സുകാർക്കും ചെയ്തിട്ട് ഒന്നിനും കൊള്ളാതായി പോവുകയെ ചെയ്യൂ എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.